പത്തനംതിട്ടയിലും സ്വകാര്യ ബസ് സമരം പുരോഗമിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട നഗരസഭാ ബസ് സ്റ്റാൻഡിലാണ്. പത്തനംതിട്ടയെ സംബന്ധിച്ച് മലയോര മേഖലയാണ്, കൂടുതൽ ആളുകളും സ്വകാര്യ ബസ്സുകളെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ സമരമായതുകൊണ്ട് സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ ആളുകൾ ആരുമില്ല എന്ന് തന്നെ പറയാം. യാത്രക്കാർ വളരെ കുറവാണ്. ഭൂരിഭാഗം പേരും ഇന്ന് സമരത്തെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും യാത്രക്കാർക്ക് പൊതുവെ ബുദ്ധിമുട്ടാണ്. ഈ പത്തനംതിട്ട നഗരസഭാ ബസ് സ്റ്റാൻഡിൽ ധാരാളം ചെറിയ കടകളുണ്ട്. അവർ നഗരസഭയ്ക്ക് പണമൊക്കെ കൊടുത്തിട്ടാണ് ഇത്തരം കച്ചവടം നടത്തുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം, ഇവിടെ ഒരു കടയിൽ നല്ല ദോശ രാവിലെ തന്നെ ഉണ്ടാക്കുകയാണ്. സാധാരണ ദിവസങ്ങളിൽ ഈ കടയിലൊക്കെ വലിയ തിരക്കാണ് ഈ സമയത്ത് അനുഭവപ്പെടുക. പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാം, ഈ പത്തനംതിട്ട നഗരസഭാ ബസ് സ്റ്റാൻഡിലെ ഈ ഒരു ചെറിയ കടയിൽ ഞങ്ങളെപ്പോലുള്ള കുറച്ച് പേർ മാത്രമേ ഉള്ളൂ. ചേട്ടാ, ഇന്നിപ്പോൾ സ്വകാര്യ ബസ് സമരമാണ്. ഈ പത്തനംതിട്ടയെ സംബന്ധിച്ച് എല്ലാ സ്ഥലങ്ങളിലേക്കും സ്വകാര്യ ബസ്സുകളാണ് കൂടുതലുള്ളത്. യാത്രക്കാരെ സംബന്ധിച്ച് എത്രമാത്രം ബുദ്ധിമുട്ടാണത്? വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഈ പ്രൈവറ്റ് ബസ് ഇങ്ങനെ ഇതായി കഴിഞ്ഞാലേ നമ്മളെപ്പോലുള്ളവർക്ക്, ഓട്ടോ ഓടിക്കുന്നവർക്കെല്ലാം വലിയ ബുദ്ധിമുട്ടായിട്ട് മാറിയേക്കുവാണ്. കാരണം ഒരു ദിവസത്തെ കാര്യം എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ഈ ബസ്സില്ലാത്ത ഈ ആശുപത്രി പോകുന്ന കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഓഫീസ് സ്ഥാപനങ്ങൾ, ഇവിടെല്ലാം പോകുന്നവർക്ക് ദുരിതമാകത്തില്ലേ? ചേട്ടൻ ഇവിടെ ഓട്ടോ ഓടിക്കുന്ന ആളാണ് അല്ലേ? ഓട്ടോ ഓടിക്കുന്ന ആളാണ്. എങ്ങനെയാണ് പൊതുവെ ഈ സമയത്തൊക്കെ നല്ല തിരക്കല്ലേ? ഇവിടെ സമയത്ത് നല്ല തിരക്കുള്ള സമയമാണ്. ഇപ്പോൾ കണ്ടില്ലേ വിജനമായിട്ട് കിടക്കുന്ന കണ്ടില്ലേ? അത് വളരെ ഞങ്ങളെപ്പോഴുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടല്ലേ അതൊക്കെ. കാരണം ഇത്രയും വലിയൊരു പത്തനംതിട്ട ജില്ലയിൽ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറിയേക്കും ഇത്. അതായത് ഇന്ന് ബസ്സുകളുണ്ടെങ്കിൽ നിങ്ങളെപ്പോലുള്ള ഓട്ടോറിക്ഷക്കാർക്കും ഓട്ടോ ഉള്ളല്ലേ? അപ്പം ആ രീതിയിലും കഴിയുന്നവരല്ലേ നമ്മളെല്ലാം? അന്നന്ന് ഉപജീവന മാർഗത്തിന് വേണ്ടി നടക്കുന്നവരല്ലേ? അതായത് ഒരു ദിവസത്തെ ബസ്സില്ലാത്ത സമയത്താകുമ്പോഴത്തേനും ബസ് സ്റ്റാൻഡ് വേണമെന്നില്ല, അല്ലാത്ത സമയത്തായാലും ബസ് അവിടെയെങ്കിലും വരുമ്പോഴല്ലേ മറ്റുള്ളവർക്ക് ഓട്ടോക്കാർക്കെല്ലാം ഒരു ഇതുണ്ടാവുന്നുണ്ട്. ഇപ്പോൾ അത് നമുക്കൊരു ബുദ്ധിമുട്ടായി. പത്തനംതിട്ട ജില്ലയിൽ 350 സ്വകാര്യ ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. ഇതിൽ 15 എണ്ണം ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളാണ്. ഈ സ്വകാര്യ ബസ് ഉടമകൾ വിവിധ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. പ്രധാനമായും വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് കൂട്ടുക, പിന്നീട് ഈ ലിമിറ്റഡ് സ്റ്റോപ്പ് പരിധി, അത് 120 എന്നുള്ളത്, ആ ദൂരപരിധിയൊക്കെ മാറ്റുക, പിന്നെ ബസ്സുകളിൽ സീറ്റ് ബെൽറ്റ്, ക്യാമറ തുടങ്ങിയ നിബന്ധനകളൊക്കെ അതൊന്നും വേണ്ട എന്നാണ് ഈ സ്വകാര്യ ബസ് ഉടമകൾ പറയുന്നത്. ഏതായാലും ഇപ്പോൾ ഇവിടെ ദോശയൊക്കെ ഇങ്ങനെ നല്ല പാകമായിട്ടുണ്ട്. പക്ഷേ ഇത് കഴിക്കാൻ ഇവിടെ ആരും ഇല്ല എന്നുള്ളതാണ്. എങ്കിലും ഒരു പ്രതീക്ഷ, കച്ചവടക്കാർക്കൊരു പ്രതീക്ഷ, അവർ രാവിലെ തന്നെ ദോശയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ ഒരു ചേട്ടൻ ചായ അടിക്കുന്നുണ്ട്. നമുക്ക് അറിയാം, ഈ ഇത്തരം സ്വകാര്യ ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ച് ധാരാളം വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. അത്തരം കടക്കാരെ കൂടി ഇന്ന് ഈ ഒരു സ്വകാര്യ ബസ് സമരം ദുരിതത്തിൽ ആക്കിയിട്ടുണ്ട്. അതിൽ ദോശയൊന്നും പോയില്ല, ഇപ്പോൾ തന്നെ തുടങ്ങിയതേ ഉള്ളൂ. രാവിലെ തുടങ്ങി ചുട്ട് ഇവിടെ ദോശ വെച്ചേക്കുന്നു. ഒരാളില്ലാതെ എന്തോ എങ്ങനെ പോകാൻ, ഇതെന്തോ ചെയ്യാൻ. സാധാരണ ദിവസങ്ങളിലൊക്കെ എത്ര ദോശ വരെ വിൽക്കും ഇവിടെ? അങ്ങനെയൊന്നും ഇല്ല, അത് വരുന്ന ആൾ വരുന്നതനുസരിച്ച് ചുട്ട് ചൂടോടെ ചുട്ട് കൊടുക്കുക എന്നുള്ള ഇതേ ഉള്ളൂ. ന്യായമായിട്ടുള്ള കച്ചവടം നടക്കുമായിരുന്നു അല്ലേ? നേരത്തെയൊക്കെ കൊറോണ ഇല്ലാതെ, കൊറോണ മുമ്പൊക്കെ നല്ല ഒരുമാതിരി കച്ചവടം ഉണ്ടായിരുന്നു. അപ്പോൾ കൊറോണ വന്ന് ഇത് കഴിഞ്ഞപ്പോഴേ അതിൻ്റെ കൂടെ ഈ ബസ് സമരം കൂടെ ആയപ്പോഴേക്ക് ഒട്ടും ആളില്ലാതെ ഇതായിട്ട്. കൊറോണയൊക്കെ പണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ ദുരിതങ്ങളൊക്കെ തീർന്നില്ലേ? ദുരിതങ്ങൾ തീർന്ന ഒരാൾ വേണ്ടായി, ആളില്ലല്ലോ. കച്ചവടക്കാരും ദുരിതത്തിലാണ്. ഏതായാലും പത്തനംതിട്ടയിൽ സ്വകാര്യ ബസ് സമരം പുരോഗമിക്കുകയാണ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് KSRTC ഏതായാലും സർവീസ് നടത്തുന്നത് യാത്രക്കാർക്ക് കുറച്ചൊരു അനുഗ്രഹമാണ്. എങ്കിലും ഉള്ളേരിയകളിലേക്ക്, അതായത് മലയോര മേഖലകളിലേക്ക് കൂടുതലും സ്വകാര്യ ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. അതാണ് യാത്രക്കാരെ ദുരിതത്തിൽ ആക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.